ഊട്ടിയുടെ വടക്ക് ഭാഗത്തുള്ള മുഗൂർത്തി കൊടുമുടിയിൽ നിന്ന് ഉയർന്നു വരുന്ന പായ്ക്കര നദി ഒരു കൂട്ടം നല്ല വെള്ളച്ചാട്ടങ്ങൾക്കും വലിയ പായ്ക്കര തടാകത്തിനും ജന്മം നൽകുന്നു. തടാകത്തിലേക്കുള്ള ഡ്രൈവ് ഒരു മനോഹര കാഴ്ചയാണ്. കൂടാതെ അവിടുത്തെ ബോട്ടിംഗ് അത്യന്തം ആനന്ദം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. പച്ചപ്പ് നിറഞ്ഞ ഷോലവനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന പായ്ക്കര തടാകം നദിയിൽ നിർമ്മിച്ച അണക്കെട്ടിൻ്റെയും വൈദ്യുതി നിലയത്തിൻ്റെയും ഫലമായ രൂപം കൊണ്ടവയാണ്. തടാകത്തിന് ഏകദേശം 100 മീറ്റർ വടക്ക് ഭാഗത്തായി നദിപാറകളിൽ നിന്ന് താഴോട്ട് പതിച്ച് പ്രശസ്തമായ പായ്ക്കര വെള്ളച്ചാട്ടം രൂപപ്പെടുന്നു. സമീപത്തു തന്നെയുള്ള ബോട്ട് ഹൗസ് അല്ലെങ്കിൽ ബോട്ട് ക്ലബ്ബ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം അതിമനോഹരമായ കാഴ്ചയാണ് ടൂറിസ്റ്റുകൾക്ക് നൽകുന്നത്. കുന്നുകൾക്കിടയിലൂടെയുള്ള ഈ ചെറിയ പനോരമിക് ടൂറിസ്റ്റ് കോംപ്ലക്സിൻ്റെ മനോഹാരിത അത്യന്തം മനോഹരവും മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു കാര്യവും കൂടിയാണ്. പായ്ക്കര ബോട്ട് ഹൗസിൽ ഒരു ചെറിയ കഫ്റ്റീരിയയ്ക്ക് പുറമെ 8 സീറ്റർ മുതൽ 15 സീറ്റർ വരെയുള്ള നിരവധി മോട്ടോർ ബോട്ടുകൾ അവൈലബിൾ ആണ്. ആവേശകരമായ യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സ്പീഡ് ബോട്ടുകൾ വേണമെങ്കിൽ വാടകയ്ക്കെടുക്കാം. ചുറ്റുമുള്ള പച്ചപ്പ്, തീരങ്ങളിലെ കൊടുങ്കാടുകൾ, പശ്ചാത്തലത്തിലുള്ള പൈൻ മരങ്ങൾ എല്ലാം നിങ്ങളെ ഡെക്കുകളിൽ നിന്ന് ചാടാൻ പ്രേരിപ്പിക്കുന്ന അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. പായ്ക്കര തടാകത്തിലും ഊട്ടി വെള്ളച്ചാട്ടത്തിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുടുംബങ്ങൾക്കൊപ്പം ഒരു ദിവസം ആസ്വദിക്കുവാനോ അല്ലെങ്കിൽ ഏകാന്തമായ പ്രകൃതിദത്ത നടത്തം ആസ്വദിക്കാനോ ആവശ്യമായതല്ലതാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. പ്രകൃതി രമണീയമായ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന് പുറമെ പായ്ക്കര തടാകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കാണുവാനും ഉണ്ട്. മനോഹരമായ ഓളപ്പരപ്പിലൂടെ ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വിഷമതകളെല്ലാം മറന്ന് മറ്റൊരു ലോകത്ത് എത്തിയതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടാം. സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം ഇതുപോലെ വഞ്ചിപ്പാട്ടുകളും മറ്റും പാടി ഒരുപാട് സമയം നിങ്ങൾക്ക് അവിടെ ചിലവഴിക്കുവാൻ സാധിക്കുന്നതാണ്. ഊട്ടിയുടെ തണുപ്പിൽ ബോട്ടിലൂടെ അല്പനേരം സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റൊരു അനുഭവമായിരിക്കും ഇത് പ്രദാനം ചെയ്യുന്നത്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയോ ഫോട്ടോഗ്രാഫറോ നവദമ്പതികളോ ആകട്ടെ, ഊട്ടിക്ക് സമീപമുള്ള ഈ ആകർഷണം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഊട്ടിയുടെ തണുപ്പ് ഈ പ്രകൃതി ഭംഗികൾക്ക് ഒന്നുകൂടെ മാറ്റു കൂട്ടുന്നുണ്ട്. പായ്ക്കര തടാകത്തിലെ ബോട്ട് സഫാരി സ്പോൺസർ ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ തമിഴ്നാട് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്. പായ്ക്കരയിലേക്കുള്ള ബോട്ട് ഹൗസിൽ വിവിധ മോട്ടോർ ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും വാടകയ്ക്ക് ലഭ്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വലിയ മോട്ടോർ ബോട്ടുകൾ നിങ്ങൾക്ക് തടാകത്തിൽ ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെ സവാരി ആസ്വദിക്കുവാൻ സാധിക്കും. ബോട്ടിൽ കയറി സാവധാനത്തിൽ കാഴ്ചകൾ കണ്ടുപോകാൻ ഈ ബോട്ടോർ ബോട്ടുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാണ്ട് സാഹസിക ആസ്വദിക്കുന്നവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പീഡ് ബോട്ടുകളും ലഭ്യമാണ്. ഓളപ്പരപ്പിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് ഈ ബോട്ടിലൂടെ സാധിക്കും. വെള്ളത്തിൻ്റെ ഓളപ്പരപ്പിലൂടെ ഏകദേശം 10 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഈ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്പീഡ് ബോട്ടിൽ ദർശിക്കാനാകും. ഒരുപക്ഷെ നിങ്ങൾ സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരാൾ ആണെങ്കിൽ ഈ 10 മിനിറ്റ് യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ ബോട്ടിംഗ് താല്പര്യമില്ലാത്ത ആളാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ കാണുന്ന കഫ്റ്റീരിയകളിൽ ചായയോ കാപ്പിയോ സ്നാക്സോ കഴിച്ച് നിങ്ങൾക്ക് സമയം ആസ്വദിക്കാം. അതുകൂടാണ്ട് ഇവിടെയുള്ള മനോഹരമായ ദൃശ്യങ്ങൾ അവിടെ നിന്ന് ദർശിക്കുകയുമാവാം. കൂടാതെ ചുറ്റുപാടും നിന്ന് ഫോട്ടോ എടുക്കുകയോ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ പാർക്കിൽ അല്പനേരം സമയം ചെലവഴിക്കുകയോ ചെയ്യാം. ആ ഓളപ്പരപ്പിലെ നോക്കിയിരുന്ന് കാറ്റുകൊണ്ട് ഒരുപാട് സമയം നിങ്ങൾക്കിവിടെ ആസ്വദിക്കാവുന്നതാണ്. പായ്ക്കര തടാകം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്.
ദിവസങ്ങളിൽ ഏകദേശം 2 മണിക്കൂർ നിങ്ങൾക്ക് ഇവിടെ ചിലവഴിക്കാം. എന്നാൽ തിരക്കേറിയ ദിവസങ്ങളിൽ 4 മണിക്കൂർ വരെ സമയം വേണ്ടി വരും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പാച്ചുംകോളൻ സൈനിങ് ഓഫ്.